നമസ്കാരം സ്വാഗതം ഇസ്രായേലുമായുള്ള സംഘർഷവും അമേരിക്കയുടെ ഉപരോധവും മൂലം ഇറാൻ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് ഇപ്പോഴത്തെ ഇറാനെ സംബന്ധിച്ച് മറ്റൊരു വലിയ പ്രതിസന്ധി ഉടലെടുക്കുകയാണ് ഇറാനിലെ ഉർമിയ തടാകത്തിൽ നിന്നാണ് പുതിയ പ്രതിസന്ധി ഒരു കാലത്ത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഉപ്പുവെള്ള തടാകം എന്നറിയപ്പെട്ടിരുന്ന ഉർമിയ തടാകം ഇപ്പോൾ വറ്റി വരളുകയാണ് ശൈത്യകാലത്തും വസന്തകാലത്തും ഈ തടാകത്തിൽ ഏകദേശം ഒരു ബില്യൺ ക്യൂബിക് മീറ്റർ വെള്ളം സംഭരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് പൂർണ്ണമായും വറ്റിപ്പോയി ഇതുമൂലം സമീപത്ത് താമസിക്കുന്ന അൻപത് ലക്ഷത്തോളം ആളുകളുടെ ജീവൻ അപകടത്തിലാണ് കഴിഞ്ഞ ഏതാനും വർഷത്തിനിടെ ഇത് രണ്ടാം തവണയാണ് ഈ തടാകം പൂർണമായും വറ്റുന്നത് ജലനിരപ്പ് നികത്താൻ സർക്കാർ നിരവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും അവയെല്ലാം വിജയിച്ചില്ല സാറ്റലൈറ്റ് ഇമേജറി തടാകത്തിൽ വടക്കും തെക്കും ഭാഗങ്ങളിൽ ഒരു വലിയ വെളുത്ത ഉപ്പുപാളി കാണിക്കുന്നുണ്ട് ഇത് അമിതമായ ബാഷ്പീകരണം മൂലമാണെന്ന് വിദഗ്ധർ പറയുന്നു നീണ്ട വരൾച്ചയും പ്രദേശവാസികളുടെ അമിത ജല ഉപയോഗവും തടാകത്തിന്റെ കൈവഴികളിൽ തടയടകൾ നിർമ്മിച്ചതുമാണ് തടാകത്തിന്റെ ഈ പ്രതിസന്ധിക്ക് കാരണം തടാകത്തിലെ ജലത്തിന്റെ പ്രധാന സ്രോതസ്സായി പറയപ്പെടുന്ന സെറീന റൂഡിൽ നിന്നുള്ള വെള്ളം ആപ്പിൾ തോട്ടങ്ങളിലെ ജലസേചനത്തിനായി തിരിച്ചുവിട്ടതും ഊർമിയ തടാകം ചുരുങ്ങാൻ കാരണമായതായി വിദഗ്ധർ കരുതുന്നു ഇരുപത് വർഷത്തിനുള്ളിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ജലവും നഷ്ടപ്പെട്ട തടാകം ഇപ്പോൾ ാശത്തിന്റെ വക്കിലാണ് ഉറുമിയ തടാകം പൂർണ്ണമായി വറ്റി വരേണ്ടത് പ്രാദേശിക കൃഷിയെയും വിനോദസഞ്ചാരത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു തടാകം ചുരുങ്ങി ഇതിനകം തന്നെ തകർന്നിട്ടുണ്ട് തടാകം വറ്റിയതിന് പിന്നാലെ അതിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയരുന്ന പൊടിപടലങ്ങളും ഉപ്പുവെള്ളവും ഇപ്പോൾ പ്രദേശത്തെ ജനലക്ഷങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയായി മാറുകയാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഉറുമിയ രക്തതടാകം ഗൂഗിൾ മാപ്പിലെ ചിത്രത്തിൽ വ്യക്തമായി കാണാം തടാകത്തിലെ ചുവന്ന നിറത്തിലെ വെള്ളം ആ കാഴ്ച അത്ഭുതമെന്ന് പറഞ്ഞാൽ മതിയാവില്ല ഈ കാഴ്ച നേടി നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തിച്ചേരാറുള്ളത് ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഉപ്പുവെള്ള ചെമ്മീൻ ആവാസ കേന്ദ്രങ്ങളിലൊന്നായിരുന്നു ഉർമിയ തടാകം ജലനഷ്ടവും ഉയർന്ന ഉപ്പ് സാന്ദ്രതയും അവയുടെ വളർച്ചയ്ക്കും പുനരുത്പാദനത്തിനും വെല്ലുവിളി ഉയർന്നതോടെ കാലക്രമേണ അത് നശിച്ചു പോവുകയും ചെയ്തു ഇറാനിലെ ഉർമിയ തടാകം ഒരു കാലത്ത് ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഉപ്പ് തടാകമായിരുന്നു എന്നാൽ വർഷങ്ങൾക്കുള്ളിൽ ഇത് ചുരുങ്ങി വലിപ്പം കുറഞ്ഞിരുന്നു ഇപ്പോൾ തടാകം പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു അതിനിടയിലാണ് മറ്റൊരു റിപ്പോർട്ടും കൂടെ പുറത്തു വന്നത് അടുത്ത കാലം വരെ ഇറാന്റെ പ്രധാന ആഭ്യന്തര ടൂറിസം കേന്ദ്രം കൂടിയായിരുന്നു ഇത് ഉർമിയ തടാകം ഇറാനിലെ അസർബൈജാൻ പ്രവിശ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് കാലങ്ങളായി പല ശാസ്ത്രജ്ഞരും അന്വേഷിക്കുന്നതാണ് എങ്ങനെയാണ് തടാകം ചുവക്കുന്നത് എന്നുള്ളത് ഈ ചോദ്യത്തിനുള്ള യഥാർത്ഥ ഉത്തരം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ചുവന്ന പിഗ്മെന്റുകളുടെ ആൾക്കുകളുടെയും ബാക്ടീരിയകളുടെയും സാന്നിധ്യമാണ് ചുവന്ന നിറത്തിന് കാരണമെന്നും ഇറാഖിനടുത്തുള്ള ഇറാനിലെ ഒരു തടാകത്തിലും സമാനമായ ഒരു പ്രതിഭാസം സംഭവിക്കുന്നുണ്ടെന്നും പറയപ്പെടുന്നു എന്നാൽ നാസ പറയുന്നത് വേനൽക്കാലത്ത് തടാകത്തിലെ ജലനിരപ്പ് കുറയുകയും വെള്ളത്തിൽ ഉപ്പ് സാന്ദ്രത വർദ്ധിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അത്ര